കേരളത്തിലെ കെഎസ്ഇബി കേരളത്തിലെ പൊതുജനങ്ങളെ കരുതുന്നില്ല എന്ന് ആരാ പറഞ്ഞത്? നിങ്ങളെല്ലാവരും അറിഞ്ഞോ അറിഞ്ഞില്ലയോ എനിക്കറിയത്തില്ല. പക്ഷെങ്കിൽ ഒരു കാര്യം സത്യമാണ്, കേരളത്തിൽ സ്മാർട്ട് മീറ്റർ പദ്ധതി തൽക്കാലം നടപ്പിലാകത്തില്ല. അതിന് കാരണം പറയുന്നത് അതിലും രസകരം തന്നെ. നിങ്ങളെല്ലാവരും പൊതു നമ്മുടെ പത്രമാധ്യമങ്ങളിൽ കൂടി അറിഞ്ഞിട്ടുള്ളതുപോലെ കേരളത്തിലെ സ്മാർട്ട് മീറ്റർ പദ്ധതിക്ക് തൽക്കാലം ഫുൾ സ്റ്റോപ്പായി. നമ്മളാരും വഴക്കുണ്ടാക്കിയതുകൊണ്ടോ നമ്മളുടെ എതിർപ്പോ പരിഗണിച്ചല്ല കെഎസ്ഇബി തൽക്കാലം ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. കെഎസ്ഇബിക്കുള്ളിലെ യൂണിയനുകളുടെ ശക്തമായ എതിർപ്പിനെ തുടർന്നാണ് മന്ത്രിസഭ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പദ്ധതി തൽക്കാലം നിർത്തിവെക്കുവാൻ കെഎസ്ഇബിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്മാർട്ട് മീറ്റർ പദ്ധതി ഇന്ത്യയിൽ, ഭാരതത്തിൽ ആകമാനം എല്ലാ സംസ്ഥാനങ്ങളിലും വളരെ തകൃതിയായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ തുടക്കത്തിൽ തന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ അകത്ത് കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ഉപഭോക്താവിന് അധികമായ ചില ചിലവുകൾ അല്ലെങ്കിൽ അധികമായ ചില തുകകൾ ആഡ് ചെയ്യപ്പെടും വൈദ്യുതിയിൽ നിന്നുള്ളത്. അത് പൊതുജനങ്ങളെ സംബന്ധിക്കുന്ന കാര്യമാണ്. ശരാശരി ഒരു മാസം 100 മുതൽ 135 രൂപ വരെ വർദ്ധനവ് ഈ സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുന്നതിലൂടെ ഒരു ഉപഭോക്താവിന് വന്നേക്കാം. അത് കൃത്യമായി പറയുക, നമ്മളെ ഇപ്പം എന്നെക്കൊണ്ട് സാധ്യമല്ല, എങ്കിലും ആവറേജ് 100 മുതൽ 135 രൂപ വരെ എന്നാണ് നമുക്ക് പൊതുവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പിലാക്കുന്നത് കൊണ്ട് ഇങ്ങനെ ചില സാമ്പത്തികമായ ബാധ്യതകൾ ഉപഭോക്താവിനുണ്ടാകും എന്നുണ്ടെങ്കിലും ചില നല്ല വശങ്ങളും അതിൻ്റെ അകത്തുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. കാര്യം ഒന്ന്, നമ്മൾക്ക് നമ്മുടെ ഈ മീറ്റർ ഇപ്പം അടുത്ത കാലങ്ങളിൽ നമുക്ക് എല്ലാ ഇടങ്ങളിലും അനുഭവപ്പെട്ട അമിതമായ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാത്ത വൈദ്യുതിക്ക് എന്ന് പറഞ്ഞാൽ 1000-1500 രൂപ അടച്ചുകൊണ്ടിരുന്ന കൺസ്യൂമറിന് 25, 30, 60, 60,000 വരെ അടയ്ക്കേണ്ടി വന്ന അല്ലെങ്കിൽ അങ്ങനെ ബില്ല് വന്ന ചില അവസ്ഥകളുണ്ട്. ഇങ്ങനെയുള്ള പിഴവുകൾ പൊതുവേ ഇല്ലാതാകും എന്നുള്ളതാണ് സ്മാർട്ട് മീറ്റർ ഈ സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുന്നതിൽ കൂടെ വരുന്ന ഒരു ഉപയോഗം എന്ന് പറയുന്നത്. കാര്യം അത് ഒരു സെൻട്രലിൽ വരുന്ന ഒരു പ്രോസസ്സിംഗ് സിസ്റ്റം കംപ്ലീറ്റായി മോണിറ്റർ ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും ഒരു എന്നാൽ ഒത്തിരി കാര്യങ്ങൾ അവർക്ക് സെൻട്രലൈസായി തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതുമാണ് ഈ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. 2, ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ അതിനെ ഇത് പൊതുജനങ്ങൾക്ക് ഇങ്ങനെ അമിതവ്യയം ഉണ്ടാകുമെന്ന് അല്ലെങ്കിൽ കൂടുതലായ തുക അടയ്ക്കേണ്ടി വരുമെന്ന് പറഞ്ഞാലും ഇതിനേക്കാട്ടിൽ കൂടുതൽ യൂണിയൻകാരെ ശല്യപ്പെടുത്തുന്ന അലോസരപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒത്തിരി ആൾക്കാർക്ക് ഇത് കാരണം തൊഴിൽ നഷ്ടപ്പെടും. തൊഴിൽ നഷ്ടപ്പെടുന്നൊരു നല്ല കാര്യമല്ല. ഇതിൻ്റെ അകത്ത് ഇപ്പം മീറ്റർ റീഡിംഗ് എടുക്കാൻ വരുന്ന കുറേ ആൾക്കാരുണ്ട്. അതിൽ ടെമ്പററി പോസ്റ്റിലുള്ളവരുണ്ട്, അതുപോലെ പെർമനൻറ്റ് പോസ്റ്റിൽ ജോലി ചെയ്യുന്നവരുമുണ്ട്. ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുടെ ജോലി നഷ്ടപ്പെടുവാനുള്ള സാധ്യത ഈ മീറ്റർ ഇങ്ങനെയുള്ള സ്മാർട്ട് മീറ്റർ നിന്നതുകൊണ്ട് നിലവിൽ വന്നേക്കാം. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ വന്നെടുക്കേണ്ട ഒരാവശ്യമില്ല, അവർക്ക് സെൻട്രൽ യൂണിറ്റിൽ കൂടെ തന്നെ അത് അനലൈസ് ചെയ്ത് ബില്ല് ഇഷ്യൂ ചെയ്യുവാൻ അവർക്ക് സാധിക്കുന്നതായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ കേരളത്തിലെ കോടികൾ വരുന്ന ജനങ്ങളുടെ ആവശ്യത്തെ മാനിച്ചല്ല ഈ സ്മാർട്ട് മീറ്റർ പദ്ധതി നിർത്തിവെച്ചിരിക്കുന്നത്. വെറും 30,000 പേര് വരുന്ന യൂണിയൻ്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഈ പദ്ധതി നിർത്തലാക്കിയെന്നുള്ളതാണ് ഇതിൽ ഞാൻ എടുത്തു പറയുന്ന പ്രത്യേകതയുള്ള കാര്യം. ഇന്നത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പൊതുജനങ്ങൾക്ക് ഗുണവും ദോഷവും ഉള്ളൊരു പദ്ധതിയാണ് സ്മാർട്ട് മീറ്റർ പദ്ധതി എന്ന് പറയുന്നത്. കെഎസ്ഇബി സ്മാർട്ട് മീറ്റർ പദ്ധതി ഉപേക്ഷിച്ചേക്കും, തുടർപ്രവർത്തനങ്ങൾ കെഎസ്ഇബിയും വൈദ്യുതി വകുപ്പും നിർത്തി. ഇത് ഒരു ടൈറ്റിലാണ്. സംഘടനകളുടെ എതിർപ്പ്. 10,475 കോടി രൂപയുടെ സ്മാർട്ട് മീറ്റർ പദ്ധതി കേരളം ഉപേക്ഷിച്ചു. കൊച്ചി ഇടത് സംഘടനകളുടെയും CPI കേന്ദ്ര നേതൃത്വത്തിൻ്റെയും സമ്മർദ്ദഫലമായി വൈദ്യുതി സ്മാർട്ട് മീറ്റർ പദ്ധതി കേരളം ഉപേക്ഷിച്ചു. ഇതോടെ 10,475 കോടി രൂപയുടെ കേന്ദ്ര പദ്ധതി സംസ്ഥാനത്തിന് നഷ്ടമാകും. സ്മാർട്ട് മീറ്റർ പദ്ധതിക്കുള്ള 8,206 കോടി രൂപയ്ക്ക് പുറമെ വൈദ്യുതി വിതരണ നഷ്ടം കുറയ്ക്കുന്നതിനുള്ള 2,269 കോടിയുടെ പദ്ധതിയും ഉൾപ്പെടെയാണിത്. തിരിച്ചടയ്ക്കേണ്ടതില്ലാത്ത 2,000 കോടി രൂപയിലേറെ കേന്ദ്ര ഗ്രാൻറ്റും കിട്ടുമായിരുന്നു ഈ പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നെങ്കിൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്വകാര്യവൽക്കരണത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്നാരോപിച്ചാണ് സ്മാർട്ട് മീറ്ററിനെ ഇടത് സംഘടനകൾ എതിർത്തിരുന്നത്. പിന്നാലെ CPI കേന്ദ്ര നേതൃത്വവും നിലപാടെടുത്തതോടെയാണ് സർക്കാർ തീരുമാനം. ഇത് സംബന്ധിച്ച് കേന്ദ്ര ഊർജ മന്ത്രാലയത്തിന് കേരളം ഉടൻ കത്ത് നൽകും. ഇതുവരെ നൽകിയിട്ടില്ല, ഉടനെ നൽകും. പ്രീപെയ്ഡ് സ്മാർട്ട് മീറ്റർ, വൈദ്യുതി വിതരണ നഷ്ടം കുറയ്ക്കൽ എന്നിവ സംയോജിപ്പിച്ചാണ് കേന്ദ്ര സർക്കാരിൻ്റെ റാംപ് ഓപ്പൺ ഡിസ്ട്രിബ്യൂഷൻ സെക്ടർ സ്കീം
RDSS രാജ്യത്താകെ ഇത് നടപ്പിലാക്കാൻ 3,03,758 കോടി രൂപയാണ് വകയിരുത്തിയിരുന്നത്. 2025-26 സാമ്പത്തിക വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്നാണ് നിഷ്കർഷിച്ചിരിക്കുന്ന ഒരു മാനദണ്ഡം. ഇത് ഇന്ത്യയിൽ ഒട്ടുക്കാകെ നടപ്പാക്കുന്ന പദ്ധതിയുടെ ടോട്ടൽ അടങ്കൽ തുകയാണ് ഈ പറയുന്നത്. പദ്ധതി തുടങ്ങുന്നത് 2019. KCB 2019 പദ്ധതിക്ക് തുടക്കമിടുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ തിരുവനന്തപുരം കേശദാസപുരത്ത് നടപ്പാക്കാനായി ടെൻഡർ വിളിച്ചു. എന്നാൽ കമ്പനി രേഖപ്പെടുത്തിയ തുക കൂടുതലായതിനാൽ ആ പദ്ധതി അന്ന് ഉപേക്ഷിച്ചു. പിന്നീട് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതിയാണ് 10,475 കോടി രൂപയുടെ പദ്ധതി കേന്ദ്ര ഊർജ മന്ത്രാലയത്തിന് സമർപ്പിച്ചത്. 2022 മാർച്ച് 24 കേന്ദ്ര അംഗീകാരം ആ പദ്ധതിക്ക് ലഭിച്ചു. മുൻകൂർ ഗ്രാൻഡായി 67 കോടി രൂപയും അനുവദിച്ചു. സ്മാർട്ട് മീറ്റർ ടോട്ടസ് മാതൃകയിൽ മാത്രമേ നടപ്പാക്കാവൂ എന്നാണ് ഊർജ മന്ത്രാലയം 2022 ഡിസംബർ 15 സംസ്ഥാനങ്ങളെ അറിയിച്ചത്. പദ്ധതി നിർവഹണത്തിനായി തിരഞ്ഞെടുക്കപ്പെടുന്ന കമ്പനി 27 മാസം കൊണ്ട് പ്രവൃത്തി പൂർത്തീകരിക്കണം. തുടർന്ന് 93 മാസം മീറ്ററുകൾ പ്രവർത്തനക്ഷമമാക്കി പരിപാലിച്ചതിന് ശേഷമേ KCB കൈമാറുവെന്നാണ് ടോട്ടസ് മാതൃക എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ ജനറലായിട്ട് പറയുന്ന ഒരു മാനദണ്ഡം. അങ്ങനെയുള്ള ആ മാനദണ്ഡത്തെയാണ് KCB എതിർക്കുന്നത്. ഇടത് സംഘടനകളുടെ എതിർപ്പ്. ഇടത് സംഘടനകൾ പ്രധാനമായും എതിർക്കുന്നത് ഈ ടോട്ടസ് മാതൃകയാണ്. മീറ്റർ സ്ഥാപിക്കുന്ന കമ്പനി അവർക്കുള്ള തുക എടുത്തതിനു ശേഷം മാത്രമേ KCB തുക നൽകൂ എന്നും ഉപഭോക്താവിൽ നിന്ന് മീറ്റർ ഒന്നിന് 100 മുതൽ 130 രൂപ വരെ നിരക്കിൽ മാസകം വാടക ഈടാക്കുമെന്നും അവർ ആരോപിക്കുന്നു. സിഡാക്കിനെ ഉപയോഗിച്ച് പൊതുമേഖലയിൽ സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കണമെന്നാണ് അവർ പറയുന്നത്. എന്നാൽ വൈദ്യുതി വിതരണ കമ്പനി അറിയാതെ ഉപഭോക്താവിൽ നിന്ന് ലഭിക്കുന്ന തുക മീറ്റർ സ്ഥാപിക്കുന്ന കമ്പനിക്ക് നൽകാനാവില്ലെന്ന് പദ്ധതി രേഖയിലുണ്ട്. ഉപഭോക്താവിൽ നിന്നും വാടക ഈടാക്കണമെങ്കിൽ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ്റെ മുൻകൂർ അനുമതിയും ആവശ്യമാണ്. വിതരണ നഷ്ടം കുറയ്ക്കുന്നതിനുള്ള പദ്ധതികൾ കേരളം ടെൻഡർ ചെയ്തുവെങ്കിലും 1ാം ഘട്ടത്തിൽ 36 ലക്ഷം സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുന്നതിനുള്ള ടെൻഡർ നടപടി ഇടത് സംഘടനകളുടെ എതിർപ്പ് മൂലം വൈകി. സമയപരിധിയിൽ പുരോഗതി കൈവരിക്കുവാൻ കഴിയാത്തതിനാൽ മുൻകൂറായി ലഭിച്ച 67 കോടി രൂപയുടെ ഗ്രാൻറ്റിൽ ഭൂരിഭാഗവും KCB തിരിച്ച് നൽകേണ്ടി വന്നു. അങ്ങനെ ഗ്രാൻഡായി ലഭിച്ച പൈസ 20% മാത്രമേ ഉപകാരപ്പെട്ടുള്ളൂ. കേരളത്തിൻ്റെ കടമെടുപ്പിനെ ഈ ഒരു ഇത് ബാധിച്ചേക്കാം. വൈദ്യുതി മേഖലയിലെ പരിഷ്കരണത്തിനായി കേരളത്തിന് 4,263 കോടി രൂപയുടെ ഔദ്യോഗിക വായ്പയ്ക്ക് ജൂണിൽ കേന്ദ്രാനുമതി ലഭിച്ചിരുന്നു. കഴിഞ്ഞ വർഷത്തെ ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയായിരുന്നു ഈ പ്രത്യേകമായ അനുമതി ലഭ്യമായത്. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ അധികം കടമെടുക്കുവാനും കഴിയുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചിരുന്നു. എന്നാൽ സ്മാർട്ട് മീറ്ററിൽ നിന്നും വിതരണ രംഗത്തെ നഷ്ടം കുറയ്ക്കൽ പദ്ധതിയിൽ നിന്നും പിന്നോക്കം പോയതിനാൽ കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട്. ഇങ്ങനെ സ്മാർട്ട് മീറ്ററിനെ എതിർക്കുന്ന യൂണിയനുകളെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ ബാല്യത്തിൽ കേരളത്തിൽ കമ്പ്യൂട്ടർവൽക്കരണം തുടങ്ങിയപ്പോൾ ഈ യൂണിയനുകളെല്ലാം തന്നെ ഇതുപോലെ സമരമായിരുന്നു. കമ്പ്യൂട്ടർ ദോഷമാണ്, കമ്പ്യൂട്ടർ തൊഴിലുകളെയും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തെല്ലാമാണ് ന്യായങ്ങൾ അന്ന് പറഞ്ഞിരുന്നതെന്ന് ഇന്ന് ആ പറഞ്ഞ നേതാക്കന്മാർക്ക് പോലും ഓർമ്മ കാണത്തില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. എന്നിട്ട് കമ്പ്യൂട്ടർവൽക്കരണം വന്നില്ലേ, വന്നു. ഇപ്പോൾ കമ്പ്യൂട്ടർ ഇല്ലാതെ ആർക്കെങ്കിലും ജോലി ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. ഇപ്പോഴെല്ലാവരും കമ്പ്യൂട്ടറിൻ്റെ അഡിക്റ്റുകളായി. അതുപോലെ തന്നെയാണ് സ്മാർട്ട് മീറ്റർ. ഇത് ഇന്ന് നിർത്തലാക്കിയാലും നാളെ ഇത് നടപ്പിലാക്കും. ഈ സർക്കാരുണ്ടെങ്കിൽ വേറൊരു സർക്കാർ വരും, ആ സർക്കാർ നടപ്പിലാക്കാൻ നിർബന്ധിതരാകും. കാരണം കേരളം കേരളത്തിന് ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിച്ചു പോകരുത്. നമ്മൾക്ക് മറ്റുള്ള ഗ്രിഡുകളിൽ നിന്ന് വൈദ്യുതി എടുക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് വെച്ചിരിക്കുന്ന വൈദ്യുതി നയങ്ങൾക്കനുസൃതമല്ല നമ്മളുടെ വൈദ്യുതി നയങ്ങൾ, നമ്മുടെ സ്റ്റേറ്റിൻ്റെ വൈദ്യുതി നയങ്ങൾ എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവിടുന്ന് കിട്ടുന്ന വൈദ്യുതിയുടെ കാര്യത്തിൽ ഭയങ്കര പരിങ്ങലുണ്ടാകാം. അല്ലെങ്കിൽ ഒത്തിരി വർധനവോ അല്ലെന്നുണ്ടെങ്കിൽ കിട്ടാതിരിക്കാനുള്ള ചാൻസുകളോ വളരെ കൂടുതൽ. കാര്യം ഇന്നല്ലെങ്കിൽ നാളെ ആ നിയമം നമ്മൾ ഭാരതമൊട്ടാകെ നടപ്പാക്കുന്ന ഒരു നിയമം കേരളത്തിൽ മാത്രം മാറ്റി നിർത്തുക എന്നത് സംഭവമല്ല. കേരളത്തിൽ അത് നടപ്പിലാക്കിയേ പറ്റുകയുള്ളൂ. കേരളം ഒരു സ്വതന്ത്ര രാജ്യമാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പെരുമാറാൻ പറ്റത്തില്ല. കാര്യം ഇന്ത്യ മഹാരാജ്യത്തിലെ ഒരു ചെറിയ സംസ്ഥാനം മാത്രമാണ് കേരളം. അതുകൊണ്ട് എല്ലാ ആവശ്യങ്ങൾക്കും മറ്റുള്ള സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന ഒരു
സംസ്ഥാനം കൂടിയാണ് കേരളം എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിച്ചു പോകും. അപ്പോൾ ഇങ്ങനെ വരുന്ന വികസന പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന പുതിയ പുതിയ ടെക്നോളജി അപ്ഡേറ്റുകളിൽ നമ്മളും സഹകരിക്കുക അല്ലെങ്കിൽ നമ്മളും ഭാഗവാക്കാകുക എന്നുള്ളതാണ് ഈ നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് ആവശ്യമായ കാര്യം. ഇനി പറഞ്ഞ സ്മാർട്ട് മീറ്റർ സംബന്ധമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ കാര്യത്തെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുവാൻ സഹായകരമായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഹാവ് എ നൈസ് ഡേ.